അപ്പം പ്രഭാത കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. നമ്മൾ രാവിലെ മുതല് കുറെ ആരോപണങ്ങള് വിമർശനങ്ങള് വിവാദങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വാർത്തകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഒരു പോസിറ്റീവ് വാർത്തയാകാം അല്ലേ? ഫാത്തിമ എന്ന ഒരു പെൺകുട്ടിയുടെ വിജയഗാഥയുടെ ചിത്രം വരുന്നത് കോഴിക്കോട് നിന്നുമാണ്. പലരും മാനസികമായി തളർത്തി പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ ഫാത്തിമ എല്ലാം തകരുന്നു എന്ന് തോന്നിയിടത്തു നിന്നും തിരിച്ചെത്തുകയാണ് അല്ലേ. ശാരീരികവും മാനസികവുമായ ഒരു കരുത്തുറ്റ വനിതയായി മാറിയിരിക്കുകയാണ് ഫാത്തിമ. ഫാത്തിമയുടെ ജീവിതത്തിന് പിന്നിലെ ആ ഒരു യാതനകളുടെ കഥ ഫാത്തിമ തന്നെ നമുക്ക് പറയാം. എൻ്റെ പേര് ഫാത്തിമ ആച്ചം, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഈ കഴിഞ്ഞ 2022-23 മിസ് കോഴിക്കോടിൽ ടൈറ്റിൽ വിന്നറായിരുന്നു. ഞാൻ ഈ ഫീൽഡിൽ വരാനുള്ള സാഹചര്യം എന്താ വെച്ചാൽ, ചെറുപ്പം മുതലേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഈ സിക്സ് പാക്ക് ബോഡി മസിൽസ്. അപ്പം അന്നൊന്നും ഞങ്ങളുടെ നാട്ടിൽ ലേഡീസ് ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക അങ്ങനത്തെ സംഭവം ഇല്ലായിരുന്നു. പിന്നെ വലുതായി കഴിഞ്ഞു, ഒരുപാട് സാഹചര്യങ്ങളോട് കടന്നുപോയി, പിന്നെയാണ് ഒരു ചാൻസ് കിട്ടിയത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനും ട്രെയിനർ ആവാനും. അങ്ങനെ എത്തി എത്തി ഈ ഒരു ഫീൽഡിലെത്തി. ഉമ്മയ്ക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ഉപ്പ ദുബായ് സിറ്റിസണാണ്. അപ്പോൾ ഉപ്പയ്ക്ക് ഈ വർക്കൗട്ട് ജിമ്മ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഉപ്പ കാണാതെയായിരുന്നു ഞാൻ ആദ്യം ജിമ്മിൽ വന്നിരുന്നത്. പുലർച്ചെ ഉപ്പ എണീക്കുന്നതിന് മുന്നേ വണ്ടി തള്ളിക്കൊണ്ടിടും, റോട്ടിലേക്ക് തള്ളിക്കൊണ്ടു വന്ന് അവിടനെ സ്റ്റാർട്ടാകത്തുള്ളൂ. സ്റ്റാർട്ടാക്കി ഉപ്പ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചെത്തുക. അപ്പോൾ ഉമ്മയോട് ഞാൻ ചോദിക്കും, ഉപ്പ ഉറങ്ങിയോ? അപ്പോൾ ഉപ്പ ഉറങ്ങിയെന്ന് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഞാൻ വീട്ടിലോട്ട് തള്ളിക്കൊണ്ടുവരാറുള്ളൂ. പിന്നെ നാട്ടിലൊക്കെ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഒരു പുച്ഛഭാവമായിരുന്നു. ലേഡീസ് പോവാണല്ലോ വർക്കൗട്ട്, എന്തിൻ്റെ കേടാണ്, ആ ലെവലുള്ള ടോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും വളർത്താറില്ല. രാവിലെ എഗ് വൈറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് വരിക ലൈറ്റായിട്ട്. പിന്നെ വർക്കൗട്ട് 2 മണിക്കൂറുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് എടുക്കും. ഹോംലി ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. പ്ലസ് വൺ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഉപ്പൻ്റെ കൂടെ ഗൾഫിൽ പോയി, തിരിച്ചെത്തിയതിന് ശേഷമാണ് കല്യാണം സംഭവം ഉണ്ടായത്. ഒരു എന്താ പറയുക, ചെറുതായിട്ടൊരു സൈക്കോ അങ്ങനെ പറയാം. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹൈദരാബാദ് പോയി. ഹൈദരാബാദിൽ വെച്ചാണ് ഫസ്റ്റായിട്ട് ഒരു പീഡനം എന്ന് പറയാം. ഫസ്റ്റായിട്ട് എന്തിനാണ് നിസ്സാര കാര്യം മതി, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ജസ്റ്റ് പൊടി എന്തോ ഉണ്ടെങ്കിൽ അപ്പടിയാ. ഫസ്റ്റായിട്ട് കിട്ടിയത് അതിനായിരുന്നു. അവിടെ എത്തി ജസ്റ്റ് ഒരു ഞങ്ങളുടെ ലഗേജ് ഉണ്ടല്ലോ, ലഗേജ് എടുത്ത് വെക്കാത്തതിൽ ഒരടി വന്നു. വന്ന് ജസ്റ്റ് ഒന്ന് പൊന്നിച്ച് അങ്ങനെ തലയിൽ കൂടെ പറക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അന്നാണ് മനസ്സിലായത്. പിന്നെ പിന്നെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ, ഹൈദരാബാദാണ്, എനിക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്, ഹിന്ദി വലിയ ഐഡിയ ഒന്നുമില്ല. ആ സമയത്ത് ഇപ്പം പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പൂട്ടിട്ടാ പോവാം പുറത്ത് പോകുമ്പോൾ. എന്നിട്ട് തിരിച്ച് വന്നാലും പൂട്ട് അങ്ങേര തന്നെ തുറക്കുന്നേ, എന്നാലും വീട്ടിൽ ഉള്ളിലെത്തിയിട്ട് റൂം കിച്ചൺ ബാത്റൂമൊക്കെ നോക്കും, കട്ടിൻ്റെ അടിയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, പിന്നെ ഡ്രസ്സൊക്കെ അയച്ച് നോക്കും, മെയിൽ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഉമ്മ ആ സമയത്ത് ഗൾഫിലായിരുന്നു. ഉമ്മക്ക് നാട്ടിൽ വരണമെന്ന് പറഞ്ഞപ്പം ഉമ്മയ്ക്ക് എന്താ കഴിക്കാൻ ഇഷ്ടമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ തിരിച്ചു കഴിക്കാത്ത എന്ത് കഴിക്കും, ജസ്റ്റ് കോമഡി പോലെ പറഞ്ഞതാണ്. അതിന് ഇങ്ങനെ എന്താക്കി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തലയിൽ കൂടെ ചിക്കൻ കറി എടുത്തൊഴിക്കുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ എന്താ പറയുക, ചിക്കൻ കറിയിൽ കുളിച്ചിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു ഫുഡ് കഴിക്കുക. ഞാൻ പറഞ്ഞു ഫുഡ് വേണ്ട, വയറ് നിറഞ്ഞു, കഴിക്കടിയെന്ന് പറഞ്ഞിട്ട് ആ ഫുഡൊക്കെ എടുത്ത് മുഖത്ത് തേച്ചു വന്നു, കണ്ണിൽ മൂക്കിലൊക്കെ ആയി. അങ്ങനെ ഞാൻ തപ്പി പിടിച്ചിങ്ങനെ കിച്ചണിൽ പോയി മുഖം വാഷ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ കത്തിയോണ്ട് എൻ്റെ മുടി മുറിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ എടുത്തു പറഞ്ഞ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഹൈദരാബാദിലുള്ള സമയത്ത് ഇവർ ഗൾഫിലായിരുന്നു. അവിടെ ഉള്ളൊരു അറബാവിനെ അടുത്ത് പോകണം, വർക്ക് എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റുമോ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ എന്നെ പുറത്ത് കൊണ്ടുപോകുമ്പം
പർദ്ദ കെട്ട് മൂടി കണ്ണ് മാത്രം കാണിച്ചിട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഈ ആ പ്രാവശ്യം പോയപ്പം എന്നെ കൊണ്ട് ഡ്രസ്സ് ഇടിയിച്ചു, ഫാൻസി ഐറ്റംസ് ഒക്കെ ഇടിപ്പിച്ചു, മേക്കപ്പ് ചെയ്യിപ്പിച്ചു, എന്നിട്ട് കൊണ്ടുപോയത്. എന്നിട്ട് അങ്ങേര് ഈ അറബിയെ കണ്ടു, കണ്ടിട്ട് എന്നെ ആ റൂമിലാക്കിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പോവുക ചെയ്തത്. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ എന്നെ സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാന്നുള്ളത്. അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പുറത്തേക്ക് ഓടി നോക്കുമ്പം ഇയാൾ പുറത്ത് സിഗരറ്റ് വലിച്ചു നിൽക്കുക. അപ്പം ഇത് കണ്ടപ്പം എനിക്ക് കത്തി. അപ്പോഴാണ് കറക്റ്റ് എനിക്ക് ഓടുന്നത് ഇതിനാണ് വേണ്ടി, ഇതിനു വേണ്ടി കൊണ്ടുവന്നാന്നുള്ളത്. അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ നാട്ടിലെത്തി, നാട്ടിലെത്തി കഴിഞ്ഞ് കേസൊക്കെ കൊടുത്തു. വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് കാലം ഞാൻ നല്ല ഡിപ്രഷനിലായിരുന്നു, 4-5 വർഷം. പിന്നെ മോളെ ആലോചിച്ചിട്ടും എന്താ വെച്ചാൽ എത്രയെന്ന് വെച്ചിട്ടാണ് എൻ്റെ ഉപ്പയെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഇനിയൊരു കല്യാണം എന്നുള്ളത് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് കുറേ പറഞ്ഞായിരുന്നു, നോക്ക് കല്യാണം നോക്ക്, നല്ല ആലോചന വരും, ചെറിയ പ്രായമല്ലേ, നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇതുപോലുള്ളൊരു പേടി കൊണ്ടും ഇനി വരുന്ന ആളെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ 4-5 വർഷം ഒന്നിലേക്കും പോയില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ വർക്കിലോട്ട് ഇറങ്ങി. പിന്നെ എൻ്റെ പണ്ടത്തെ ആ സ്വപ്നം ഒന്നും കൂടി കൂടി തട്ടിയെടുത്തു. അങ്ങനെയാണ് വർക്കൗട്ടിലേക്ക് കയറുന്നതും. എനിക്ക് വർക്കൗട്ട് കയറിയ സമയത്ത് പേടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ട്രെയിനറുണ്ട് സിറാജ്, എന്നിപ്പോൾ ഇപ്പം ട്രെയിൻ ചെയ്യിക്കുന്നത് റൗഫ് റഹ്മാൻ എന്ന് പറഞ്ഞ ട്രെയിനറാണ്. അപ്പം അവരൊക്കെ ആ സമയത്ത് എന്നോട് പറയായിരുന്നു, ഇങ്ങനെ മിണ്ടാതിരുന്നാൻ പറ്റില്ല, നീ പ്രതികരിക്കണം. എന്താ വെച്ചാൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇങ്ങനെ. ഇപ്പം എൻ്റെ മാരേജ് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്, അപ്പം എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം എന്താ പ്രതികരിക്കണം, എല്ലാവരും പ്രതികരിക്കണം. എന്താ വെച്ചാൽ വെറുതെ ചുമ ഒരുപാട് പേരുണ്ടോ ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതെ, ഈ ഭർത്താവിൻ്റെ പീഡനം എന്താണ് സഹിച്ച് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടാവും. അവർ പുറത്ത് വരിക, എന്നിട്ട് പ്രതികരിക്കുക, സ്വന്തമായിട്ട് ജീവിക്കുക. ഫാത്തിമ ആദ്യം നമ്മൾ എടുത്തു വരുമ്പോൾ ഭയങ്കര ശയ്യായിരുന്നു, അങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ശയ്യായിരുന്നു. അതേപോലെ ഒരു 48 kg ഉണ്ടായിരുന്നുള്ളൂ ആ സമയം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ഇൻസിഡൻ്റ് എല്ലാം അറിഞ്ഞ സമയത്ത് നമ്മൾ ഫാത്തിമയോട് പറഞ്ഞേ എന്നാണ് റിയാക്ട് ചെയ്യണം, വുമൻസ് റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഫാത്തിമയോട് പറഞ്ഞ് എന്നാണ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് എന്തോ നമുക്ക് മാന്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇമ്പ്രൂവ് ആയി. വർക്കൗട്ട് ബോഡി എങ്ങനെ ഇമ്പ്രൂവ് ആകുന്നു അതേപോലെ തന്നെ ഫാത്തിമയുടെ ക്യാരക്ടറും മാറി മാറി വന്ന് ഇപ്പം അത്യാവശ്യം ഒരു ഇതായിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഇപ്പോൾ ഫാത്തിമ. അങ്ങനെ ക്യാരക്ടർ ബേസ് തന്നെ ഫാത്തിമ മാറി.